വെൽക്കം ടു സപ്പൂസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ചിക്കൻ റോൾ റെസിപ്പിയുമായാണ്. കടയിൽ നിന്നും വാങ്ങുന്നത് പോലെ അതേ ടേസ്റ്റിലും അതേ രീതിയിലുമുള്ള ചിക്കൻ റോൾ റെസിപ്പിയാണിത്. ഇത് നമ്മൾക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനാദ്യമായി വേണ്ടത് ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഈ ഈസ്റ്റ് ഇങ്ങനെ തരിതരി പോലിരിക്കുന്ന ഈസ്റ്റാണ്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ചിളക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ച് മാറ്റിവെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പാല് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മിശ്രിതം ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത്. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദാ മാവാണ്. ഈ മാവിലേക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നീട് ഈ പാൽ മിശ്രിതം കുറച്ച് കുറച്ചായി ചേർത്താണ് ഞാനിവിടെ ഇളക്കി കൂട്ടുന്നത്. ഈ മാവ് ഇളക്കുന്നതിനായി ഞാനൊരു ചുവട് കട്ടിയുള്ള സ്പൂണാണ് ഉപയോഗിക്കുന്നത്. സ്പൂണിൻ്റെ അടിഭാഗം വെച്ചാണ് മാവ് ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായി ഈ പാൽ മിശ്രിതം ചേർത്ത് നമുക്ക് ഈ കൂട്ട് തയ്യാറാക്കാം. ഇത് തികയാതെ വരികയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ചേർത്ത് ഈ കൂട്ട് തയ്യാറാക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് മാവ് നല്ലതുപോലെ പേഞ്ഞെടുക്കാം. നല്ലതുപോലെ കൈകൊണ്ട് ഇതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ പേഞ്ഞ മാവിൽ നമുക്കൊരല്പം എണ്ണ തടവി എയർ ടൈറ്റുള്ള ഒരു പാത്രമെടുത്ത് അതിലേക്ക് 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. അടുത്ത നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമായ ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണിത്, എല്ലില്ലാതെ മാറ്റിവെച്ചതാണ്. ഇതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകപ്പൊടി ഇവ 3 ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പൊടി നല്ലതുപോലെ ചേർത്ത് പിടിപ്പിച്ച് അതിനുശേഷം ഒരു ചെറിയ പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില. സവാളയും ക്യാരറ്റും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിവെച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവപ്പ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. പാനിൽ എണ്ണ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ക്യാരറ്റും പച്ചമുളകും അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. പകുതി വേവിൽ വഴറ്റിയെടുത്താൽ മതിയാകും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പനേരം കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് പകുതി വേവിൽ വേവിച്ചെടുക്കാം. അങ്ങനെ വെന്തെടുത്ത ഫില്ലിങ്ങാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തത് ഫ്രൈ ചെയ്ത് ചുവപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ആ ചിക്കനും കൂടി ചേർത്ത് ഇളക്കി കൂട്ടാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നമ്മുടെ ചിക്കൻ റോളിന് ആവശ്യമായ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. 2 മണിക്കൂറത്തേക്ക് മാറ്റിവെച്ച മാവ് നമുക്ക് എന്തായെന്ന് നോക്കാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൂട്ടാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ റോളിനും ആവശ്യമായ ഓരോ ബോളുകൾ മാറ്റിവെക്കാം. ഈ വലിപ്പത്തിനാണ് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ പാനിൽ വെച്ചൊന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഒരു മുട്ടയുടെ ആവശ്യമുണ്ട് നമുക്ക്. ഇതൊരു പരന്ന പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. ഇത് പരന്ന പാത്രത്തിലേക്ക് മാറ്റാൻ കാരണം നമ്മുടെ ചിക്കൻ റോള് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിങ്ങും ബ്രെഡ് ക്രംസും മുട്ടയും ബോളും എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ബോളുകളായി പരത്തിയെടുക്കാം. അതിന് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് പൊടിമാവ് തൂറ്റിയിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഇത് റൗണ്ടിന് പരത്തിയെടുക്കരുത്. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ റൗണ്ടിന് പരത്തിയെടുക്കരുത്. അല്പം നീളത്തിൽ തന്നെ പരത്തിയെടുക്കുക. നീളത്തിൽ പരത്തിയെടുത്തതിന് ശേഷം മധ്യഭാഗത്തായി ഇതിൻ്റെ ഫില്ലിംഗ് വെച്ച് രണ്ട് സൈഡും മടക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് എഗ്ഗ് അമ്മു തേച്ച് മുകളിലേക്ക് ചുരുട്ടി ഇങ്ങനെ വെച്ചാൽ മതിയാകും. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഫില്ലിംഗ് റോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഓരോ ഫില്ലിംഗ് റോളും ഈ മുട്ടയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അടുത്തത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ച്. അതിലെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ആ തീ സിമ്മിലോട്ട് വെച്ചിട്ടാണ് ഞാനിത് ഓരോന്നായി പറക്കി വയ്ക്കുന്നത്. സിമ്മിൽ വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഉള്ളു വേവാനും പാടായിരിക്കും. അങ്ങനെ ഓരോ റോളും പറക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനും നമ്മൾ പൊരിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോൾ ഇവിടെ റെഡിയായിരിക്കുകയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ
രുചിയും അതേ രീതിയിലും ഉള്ളതുമായ ചിക്കൻ റോളാണിത്. ഇനി നമുക്ക് ഒരു നൈഫ് കൊണ്ട് ഇത് കട്ട് ചെയ്ത് ടൊമാറ്റോ സോസിൽ മുക്കി ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.